ഹായ് ഗായ്സ്, അപ്പോ ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. എന്താന്ന് വെച്ചാല് നമ്മളെ കല്യാണത്തിന് ഓരോ ഭാഗത്തും, അതായത് ഏട്ടന്റെ ഭാഗത്തു നിന്നാണെങ്കിലും എന്റെ ഭാഗത്തു നിന്നാണെങ്കിലും, എന്തെല്ലാം തരത്തിലുള്ള എതിർപ്പുകളാ ഉണ്ടായത്. അതാ സ്റ്റേറ്റ് മാറ്റം എന്നുള്ള വലിയൊരു പ്രശ്നം ഉണ്ടല്ലോ. അപ്പോ അത് എങ്ങനെയെല്ലാം ഏതെല്ലാം തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നിനി എന്നുള്ള ഒരു കാര്യം പറയാന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ ഏട്ടൻ പറഞ്ഞു. എന്റെ പിന്നെ ഇവിടാന്നറിഞ്ഞ് ഇങ്ങനെ അറിഞ്ഞ് വീട്ടിലെല്ലാം റെഡി ആയതിന് ശേഷം വലിയ പ്രശ്നങ്ങളൊന്നുമില്ലേനു. അതിന് മുമ്പ് എന്താ പ്രശ്നം എന്ന് വെച്ചാല്, നാട്ടിലെല്ലാം പോയി കഴിഞ്ഞാല് ഈ ചെറിയ ഓരോരോ ഇങ്ങനെ ക്രഷ് ഉണ്ട് എന്നിങ്ങനെ ചെറുങ്ങനെ ഒരാൾക്ക് ഓരോ സൂചന കിട്ടി. അപ്പൊ ഇങ്ങനെ കേരളത്തിൽ ഏതോ പെണ്ണിനെ നോക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ അമ്മേന്റെ അനിയന്മാരും ഓരെല്ലാം വന്ന് എല്ലാം ഉപദേശിക്കാൻ തുടങ്ങി. എടാ, ഓരോ മലയാളി ഓരോ അത്യാവശ്യം മലയാളം പറഞ്ഞ മലയാളികളായിട്ട് തന്നെ ഉള്ളതാ അവിടെ മൂന്നാറിലെല്ലാം ഉള്ളത്. അപ്പൊ അവരിങ്ങനെ ചെറുങ്ങനെ ഒന്ന് ഉപദേശിക്കൂ, അത് ശരിയാവൂല, നീ വിചാരിക്കുന്ന പോലെയല്ല, ഇവിടെ കല്യാണം കഴിച്ച് കൂട്ടിയിട്ട് വന്നാല് ഇവിടെ ഭയങ്കര കാസിന്റെ പ്രശ്നവും അതിന്റെ പ്രശ്നവും പിന്നെ ഭാഷേന്റെ പ്രശ്നവും മാമന്മാര് അത് ഇത് പറഞ്ഞു നീ ഉദ്ദേശിക്കാത്ത പല പ്രശ്നങ്ങളും നടക്കൂ, നീ ഇപ്പം വിചാരിക്കുന്ന പോലെയല്ല എന്ന് പറഞ്ഞ് ആ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഓരോ ആൾക്കാർ പറയൂ. പിന്നെ അമ്മയാണെങ്കിൽ അമ്മക്കെല്ലാം അമ്മയില്ലെങ്കിലും നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ അമ്മയെല്ലാം സമ്മതിക്കുന്നു ചോദിച്ചേ, പക്ഷെ അമ്മയൊന്നും തുടക്കത്തിൽ തീരെ ഇതിന് അടുത്ത് നിന്നിട്ടില്ല. ഒരു സപ്പോർട്ട് പോലെയേ അല്ല സംസാരിച്ചേ, വലിയൊരു എതിർപ്പില്ലെങ്കിലും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുള്ള രീതിയിൽ അമ്മ ഒരിക്കലും സംസാരിച്ചിട്ടേ ഇല്ല. അതൊന്നും ഞാൻ പ്രതീക്ഷ നോക്കാതെ എന്നോട് സപ്പോർട്ട് ചെയ്തിട്ടേ ഇല്ല. പിന്നെ 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 അങ്ങനെ വലിയ എതിർപ്പല്ല, പക്ഷെ ഞാൻ ഉദ്ദേശിച്ച ഒരാളെ അമ്മ സപ്പോർട്ട് ചെയ്യുന്നു, അമ്മ അങ്ങനെ സപ്പോർട്ട് ചെയ്തില്ല. പിന്നൊരു എതിർപ്പ് എന്ന് പറയാ, അച്ഛന് ഇങ്ങനത്തെ എന്തെങ്കിലും അറിഞ്ഞാൽ ഞാൻ തീർന്നിന് നിനക്കെല്ലാം അറിയാം. അതുകൊണ്ട് അച്ഛനോട് പറയാനേ പറ്റൂല, അതുകൊണ്ട് അത് ഫുൾ സൈഡ് എതിർപ്പ്. അതുകൊണ്ട് അങ്ങോട്ട് പറയാൻ നോക്കിയ വേണ്ട. പിന്നെ ഫ്രണ്ട്സ് എല്ലാം അത്യാവശ്യം എപ്പോഴും കൂടി ഉണ്ടാവും, എല്ലാ ഫ്രണ്ട്സും അങ്ങനെ തന്നെയല്ലേ, ഫ്രണ്ട്സ് എല്ലാം കൂടി ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഇരിക്കുക ഒരു ദിവസം അറിഞ്ഞത്, അച്ഛൻ അറിഞ്ഞ് ഇതാൾക്ക് ശേഷം പിന്നെ ഇനി പത്തി കാര്യം ഇല്ലാന്ന് തോന്നി മൂപ്പർക്ക്. അതിനുശേഷം ഇവിടെ പോയി കണ്ട്, പിന്നെ അതിനുശേഷം വലിയ അച്ഛൻ അറിഞ്ഞ് പിന്നെ അച്ഛൻ ഇതായി കഴിഞ്ഞാൽ പിന്നെ അവിടെ ആരും എതിർപ്പ് പറയണം അവിടെ ആരും ഇല്ല. അതുകൊണ്ട് മൂപ്പർ അറിഞ്ഞെല്ലാം റെഡി ആയതിനു ശേഷം എല്ലാം സെറ്റായിട്ട് നടന്ന്. ഓരോ ആലോചനയും കൊണ്ട് ഇങ്ങനെ മാമന്മാരെല്ലാം വന്ന് വീട്ടില് ഒരു ആലോചന, ഒരു അതാ തുടക്കം. അതിനു മുമ്പേ ഇതിനെ പറ്റി ഒരു ചർച്ചയും വീട്ടിൽ നടക്കുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിലും അത് അതിന്റെ ആവശ്യം ഒന്നും വരുന്നില്ലല്ലോ. ചോദിക്കേണ്ട, അറിഞ്ഞിട്ട് ചോദിക്കേണ്ട ഒരു കാര്യം വരാത്തോണ്ട് ആരും ഒന്നും അറിഞ്ഞിട്ടും ചോദിച്ചിട്ടില്ല. പക്ഷെ ഒരാലോചനന്റെ ഒരു പേരും പറഞ്ഞിട്ട് ഒരു ദിവസം എല്ലാ രണ്ടും മൂന്ന് മാമന്മാര് കൂടെ, മൂന്നാളെങ്ങാനും ഉണ്ടെന്ന് തോന്നുന്നു, പിന്നെ മാമി അങ്ങനെ ആരെല്ലാം ഉണ്ട് അമ്മേന്റെ തറവാട്ടിൽ വെച്ചിട്ട്. ഇങ്ങനെ ഞാൻ അപ്പോഴും ഉണ്ടേനോ അവിടെ. ആ സമയത്ത് ഇങ്ങനെ ഒരാലോചന വന്നിട്ടുണ്ട്, എവിടെയോ ഗൾഫോ അങ്ങനെ എന്തോ ഒരാളാ, അപ്പോ വരുന്ന നെക്സ്റ്റ് സൺഡേ വന്നിട്ട് കാണാൻ പറയട്ടെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചോദിച്ച്. അപ്പഴ് പെട്ടെന്ന് കേട്ടപ്പോഴത്തേക്കും ഇവരെല്ലാരും കൂടെ ഈ ഒരു കാര്യത്തിനാ വരുന്നതെന്ന് ഞാൻ കുറച്ച് അങ്ങനെയല്ല അങ്ങനെ ആ ചിന്തിച്ചു പോലും നോക്കുന്നില്ല ഇവർ ഇതിനാ വരുന്നേന്ന്. പെട്ടെന്ന് എല്ലാരും കൂടെ ഇങ്ങനെ വന്ന പോലെ അങ്ങ് വന്ന് അപ്പാടും ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഒരാലോചന വന്നിട്ടുണ്ട്, അടുത്ത ഞായറാഴ്ച വന്ന് കാണാ പറയാ, എന്റെ അടുത്ത് ചോദിക്കുന്നൊന്നുമല്ല, ഇങ്ങനെ പറയുന്ന അടുത്ത ആഴ്ച വരട്ടെ, പിന്നെ ഇങ്ങനെ ഗൾഫാണ്, ഇങ്ങനെ നമ്മളെ അതേ കാസ്റ്റും കാര്യങ്ങളും എല്ലാം തന്നെയല്ലേ. ഓരെല്ലാം പ്രത്യേകിച്ച് നോക്കുവെന്ന് വെച്ചാൽ സെയിം കാസ്റ്റ്, നല്ല ജോലി, വേറെ ഒന്നും നോക്കാനില്ല, കാസ്റ്റ് എന്തായാലും നോക്കുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ എന്തായാലും നമുക്ക് നോക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ പറഞ്ഞു കഴിഞ്ഞ ആടെ ഓരെല്ലാരും കൂടി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് എന്നോട് എന്നാ പിന്നെ വന്ന് കാണാം അല്ല അടുത്ത ആഴ്ച എന്നുള്ള അങ്ങനെ ചോദിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട, എനിക്കിപ്പം കല്യാണം ഒന്നും വേണ്ട എന്നാ പടു പറഞ്ഞു. കല്യാണം ഒന്നും വേണ്ട, കല്യാണം വേണ്ട എന്നാ, എന്താ കല്യാണം വേണ്ട എന്ന് പറയാനുള്ള കാരണം എന്താന്ന് വെച്ച് പറഞ്ഞു. അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, ഇപ്പൊ എനിക്ക് കല്യാണം വേണ്ടെന്ന് പറഞ്ഞു. അന്നേരം പിന്നെ മാമന്മാരെന്ന് വെച്ചാ ഇതുവരെ ഇങ്ങനെ ഒരു കാര്യത്തിനും അങ്ങനെയുള്ള ഒരു ഇതായി പേടിച്ചു നിൽക്കേണ്ട കാര്യമൊന്നും എനിക്ക് വന്നിട്ടില്ല. അപ്പാട് എന്താ എന്തുകൊണ്ടാ വേണ്ടെന്ന് പറയുന്നല്ല ഇങ്ങനെ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഇപ്പം വേണ്ടെന്നാ പറഞ്ഞ, കുറച്ചും കൂടെ പോട്ടെ എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു പിന്നെ കുറച്ചും കൂടെ പോട്ടെ എന്ന് പറഞ്ഞാൽ കല്യാണ പ്രായമായല്ലോ, അപ്പൊ കല്യാണ പ്രായമായിട്ട് അങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോകണമെങ്കിൽ വേറെ എന്തോ കാരണം ഉണ്ടല്ലോ, ഇവർക്ക് എല്ലാവർക്കും കാരണം അറിയാം, പക്ഷെ അതെന്റെ വായിൽ നിന്ന് അങ്ങ് കേൾക്കണം. അതിന് വേണ്ടിയിട്ട് ഇവരിങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞ് വേറെ കാരണമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല. അപ്പൊ പിന്നെന്താ കല്യാണം വേണ്ടാത്തേ? അപ്പൊ ആടും എന്താ കാരണം, എനിക്ക് എന്തെങ്കിലും അഫയർ ഉണ്ടോ എന്നുള്ള രീതിയിൽ തന്നെ ചോദിച്ച്. അപ്പം പിന്നെ രണ്ടും കൽപ്പിച്ച് എനിക്ക് ഉള്ള ഫുള്ള് ഉരുകി ഞാൻ വേറെ തൊലിച്ചിട്ട് അപ്പോഴും ഞാൻ ഇങ്ങനെ പറഞ്ഞു. പിന്നെ ആദ്യത്തെ ക്വസ്റ്റ്യൻ വരുക, എന്താ ജോലി, ഏതാ നാട്, എന്താ ചെയ്യ, അങ്ങനത്തെ കാര്യങ്ങളല്ലേ ചോദിക്കുക. അപ്പൊ എന്താ പേര് എന്ന് ചോദിച്ച് പേര് പറഞ്ഞുകൊടുത്ത്, പിന്നെ ഏതാ നാട് എന്ന് ചോദിച്ച് നാടും പറഞ്ഞു. അവസാനമാണ് ജോലി ചോദിച്ചത്. നാട് നാട് തമിഴ്നാട് എന്ന് പറഞ്ഞു, തശ്ശേരി എന്നാ പറഞ്ഞത്. അപ്പൊ അതിന് ശേഷമാണ് ജോലി ചോദിക്കുന്നത്. അപ്പൊ ജോലി എന്ന് പറഞ്ഞ അപ്പൊ ആ സമയത്ത് ഏട്ടാ ഈ ഒരു മീനിന്റെ ഫീൽഡിലേക്ക് ഇറങ്ങിയ പാടാണ് ചേട്ടാ ഇന്ന്. ഇറങ്ങിയ ഉടനെ അങ്ങാനാ അപ്പാടും
മീനെന്ന് കേട്ട ഉടനെ ഓറെല്ലാം തകർന്ന്. അതൊന്ന് സത്യമായിട്ട് അവരെ പറ്റ കുറ്റം ഇല്ല, കുറ്റം പറയാൻ പറ്റില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും ആഗ്രഹിക്കൂല. അത് നമ്മള് കുറ്റം പറയണ്ടിട്ടല്ല, ഇതൊരു സിറ്റുവേഷൻ കടന്നു വന്നു എന്നുള്ള കാര്യം മാത്രം പറയുന്നത്. അല്ലാണ്ട് ഓരോരാളെ സൈഡ് അത് ഓരോരാൾ ചിന്തിക്കുന്ന പോലെ ഉണ്ടാവും. ഇപ്പൊ നമ്മള് നമ്മളെ കുട്ടീനെ മീന് കൊട്ടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് നമ്മള് പറയും അപ്പട കെട്ടിച്ചു എങ്ങനെയെങ്കിലും ഒഴിവാക്കിയാൽ മതിയെന്ന് നമ്മള് പറയാം. ഇതിപ്പോ നമ്മളെ കുട്ടിയാണെങ്കിലും നാളെ ഒരു ഇതെന്താ അങ്ങനെയല്ലേ ചിന്തിക്കുക, സമ്മതിക്കൂല നമ്മളെന്തായാലും. അതുപോലെ തന്നെ നോർമൽ ആയിട്ട് ഓരോ അങ്ങനെ തന്നെയാണ്. അച്ഛനും കൂടി ഇല്ലാത്തപ്പോ എടുത്ത് നോക്കി നടത്തി ചെയ്യണ്ട. അതുകൊണ്ട് പിന്നെ ഇങ്ങനെ ഒരു റിലേഷൻ ആയതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് നോക്കിയും കാണാണ്ട് പെട്ടെന്ന് അങ്ങ് വിട്ടിട്ട് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലോ അങ്ങനെയുള്ള കാര്യം. അപ്പൊ ഈ മീന്റെ ജോലി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഉറല്ല എല്ലാവർക്കും പെട്ടെന്ന് ഇങ്ങനെ ഇതായ പോലെ ആയിപ്പോ എല്ലാവർക്കും അറിയാം. എന്നാലും ശരിക്കുള്ള ഒരു ഇതില് പിടിത്തമില്ല, അതുകൊണ്ടാ നിർത്തി ചോദിച്ച. പിന്നെ അപ്പാടും നാട് കൂടെ ഞാൻ പറഞ്ഞു, ഈ നാട്ടുകാരല്ല തമിഴ്നാട്ടുകാരാണ്, ഒരു ശരിക്കും നാട് തമിഴ്നാടാന്നും കൂടി പറഞ്ഞപ്പം പിന്നെ പിന്നെ എന്ത് പറയാനാന്നുള്ള രീതി ആയിപ്പോയി. കാരണം എന്താന്ന് വെച്ചാ തമിഴ്നാട് മീനിന്റെ ആ ഒരു ജോലിക്കാണ് പോന്നേ. അപ്പോ എന്താവും കല്യാണം, പിന്നെ വീടിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താന്ന് അറിയില്ല. അങ്ങനെ ഇങ്ങോട്ട് ഇവിടെ വന്നിട്ട് ജോലി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണല്ലോ ഇവര്. അപ്പോ എന്താണ് ഓരോ ബാക്ക്ഗ്രൗണ്ട് ഒന്നും നമുക്ക് ഈ നാട്ടിൽ നിൽക്കുന്നുണ്ട് ആ ഒരു പരിചയം മാത്രമല്ലേ ഉള്ളൂ, അങ്ങ് എന്തെന്നാണ് എന്നുള്ളത് അറിയില്ലല്ലോ. അപ്പൊ അതെല്ലാം ചിന്തിച്ചിട്ട് നമ്മള് നിക്കൂല, എന്തായാലും ഇതിന് നമ്മള് ഇതാവൂല, ഇനി എന്ത് കണ്ടിട്ടാ ഇങ്ങനെ ഒരു ബന്ധം പോയി തെരഞ്ഞെടുത്തേ. പിന്നെ എത്ര ആൾക്കാരുണ്ട് കണ്ടം കുത്തുന്ന ആൾക്കാരുണ്ടാവും, കൂലിപ്പണി പല പല കൂലിപ്പണി പണികൾക്ക് പോകുന്ന ആൾക്കാരുണ്ടാവും, അങ്ങനെ പല തരത്തിലുള്ള അല്ലെങ്കിലെ കുറച്ച് താഴെ തട്ടിലുള്ള ജോലികൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് ഏതാണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഈ ഒരു മീൻ പണിക്ക് പോകുന്ന പ്രത്യേകിച്ച് ജോലിക്കിപ്പോ പറയും, എല്ലാരും ചോദിക്കും എന്താ ചെക്കിന്റെ ജോലി എന്നാ ചോദിക്കുക. അപ്പൊ മീന്റെ ഇതാന്ന് പറയാനേ ഒരിക്കലും മനസ്സ് വെക്കുന്നില്ല, വെക്കൂല. അത് ശരിയാ, അങ്ങനെ ഉള്ളതുകൊണ്ട് അവർക്ക് പറ്റുക. അത് തന്നെ ചിന്തിച്ചിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു താഴെ എന്താണെങ്കിലും കുഴപ്പമില്ല, ഒരു കൂലിപ്പണിയാണെങ്കിലും എനിക്ക് അങ്ങനെ നോക്കിക്കൂടെ, എന്തിനാ ഈ ഒരു ബന്ധത്തിൽ പോയി ചാടിയേ, സാരില്ല മെല്ലെ മെല്ലെ മറന്നേക്ക്, കുഴപ്പമില്ല, അത് വേണ്ടാന്ന് വെക്കാൻ വലിയ ഇതൊന്നും ഇല്ലല്ലോ, അങ്ങനെ അത്ര ഇതൊന്നും ആയിട്ടില്ലല്ലോ, മെല്ലെ മെല്ലെ ഇനി അതങ്ങ് ഒഴിവാക്കിയാ മതി, ഈ ചെക്ക വന്ന് കണ്ടോട്ടെ എന്നിട്ട് നോക്കിയിട്ട് നമുക്ക് ഇതാക്കാന്നുള്ള രീതിയിൽ പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, എനക്ക് എന്തായാലും വേണ്ട, ഞാൻ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു ബന്ധത്തിന്റെ ബന്ധം മാത്രമേ ഞാൻ നിൽക്കുള്ളൂ, ഇല്ലെങ്കിൽ പിന്നെ ഞാൻ കല്യാണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം കല്യാണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഓർക്കെല്ലാവരും പിന്നെ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇനി എന്താ ചെയ്യുക, എല്ലാ ഇങ്ങനെ മൂലക്കിരിക്കാനാണോ, എല്ലാ കാലവും ഇങ്ങനെ മൂലയിലിരിക്കാൻ പറ്റുമോ, അങ്ങനെയെല്ലാം ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അത് സാരിയില്ല, എനിക്ക് എന്തെങ്കിലും എന്തായാലും ഒരു ജോലി കിട്ടും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടല്ലോ. അപ്പൊ ജോലി അപ്പൊ ഉണ്ട് എന്ന് തോന്നുന്ന അല്ലെങ്കിൽ കിട്ടും, എന്തായാലും കിട്ടും. അപ്പൊ ആ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ട് എനിക്ക് പിന്നെ കുഴപ്പമില്ല, അഥവാ സമ്മതിച്ചിട്ടില്ലെങ്കിൽ സമ്മതിക്കുന്ന കാലം വരെ ജോലി ചെയ്യാന്നുള്ള ഒരു വിശ്വാസത്തില ഞാൻ പറഞ്ഞു. ഓരോ മുന്നിൽ അത്രയും ഇതില്ലെങ്കിലും ഞാൻ പറയാനുള്ള കാരണം അത്, അതും ഇല്ല ഒരു ജോലിയും ഇല്ല ഒന്നും ഇല്ലെങ്കിൽ എനിക്ക് ഒരു ഇതും ഇല്ല പറയാനാണ്, വോയിസ് ഇല്ല. അപ്പൊ അങ്ങനെ അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ കുറച്ചാൾക്കാര് കുറച്ച് മയത്തിൽ ആരെല്ലാം എന്തിനാന്നൊന്നും പറയുന്നില്ല, മാമന്മാരെല്ലാം ഭയങ്കര സ്ട്രോങ് ആയിട്ട് തന്നെ നിന്ന് മാമി ആരല്ലോ പറഞ്ഞ് ഓളെ ഇഷ്ടല്ലേ മതി എന്നെല്ലാം പറഞ്ഞ്, ആള് സപ്പോർട്ട് ചെയ്യുന്ന പോലെ ആരല്ലോ പറഞ്ഞു ഇങ്ങനെ ഓളെ ഇഷ്ടല്ലേ അത് നിങ്ങൾ മതി എന്നെല്ലാം പറഞ്ഞ്. അപ്പൊ അതേ മാമന്മാർ തീരെ, കാരണം എന്താന്ന് വെച്ചാ ഇങ്ങനെ ഒരു ബന്ധത്തിന് നമുക്ക് എന്തായാലും നിക്കാൻ പറ്റൂല, അങ്ങനെ എനിക്ക് കല്യാണം കഴിക്കണം എന്നുണ്ടെങ്കിൽ ഒറ്റക്ക് പോയിട്ട് അങ്ങനെ കല്യാണം കഴിച്ചോ, നമ്മള് ആരും ഇടപെടൂല, അതിനുശേഷം നമ്മളായിട്ട് ഒരു ബന്ധം ഉണ്ടാവൂല എന്ന് തന്നെ അവർ ഉറപ്പിച്ച് പറഞ്ഞു. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ, ഒന്നും ഇണ്ടാണ്ട് ഒപ്പാട് അതും പറഞ്ഞിട്ട് ഓരെല്ലാം പോയി. ഞാനപ്പാട് പിന്നെ ഭയങ്കരമായിട്ട് കരഞ്ഞ് ഇതാ ഇവരെ വിളിച്ചിട്ടെല്ലാം പറഞ്ഞ് ഇങ്ങനെ ആ സംഭവം എന്നെല്ലാം പറഞ്ഞ്. അപ്പൊ പിന്നെ പറഞ്ഞ് നമുക്ക് നോക്കാന്നെല്ലാം പറഞ്ഞ് അങ്ങനെ അത് ആടെ കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ പോയിക്കോണ്ടിരിക്കുമ്പ ഈ ഒരു ഏട്ടന്റെ വീട്ടിൽ അറിഞ്ഞിട്ട് ഏട്ടന്റെ അച്ഛൻ അറിഞ്ഞിട്ട് ഇങ്ങനെ ഫോണ് വിളിച്ച് പിറ്റേ ദിവസം കാണാൻ വരണം എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത്. അത് അറിഞ്ഞതിന് ശേഷം ഇത് അവിടെ എന്തായാലും നടക്കൂല എന്നുള്ള രീതിയിൽ നമ്മളെ വീട്ടിൽ വെച്ചുകൊണ്ട് നിന്നതാ. പിന്നെ എന്റെ അച്ഛൻ അറിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ വീട്ടില് എന്റെ അമ്മേനെ വിളിച്ച് അങ്ങനെ സംസാരിച്ച് നേരിട്ട് കണ്ട് അമ്മ പിന്നെയും നമ്മളെ മാമ്മമാരുടെ അടുത്തെല്ലാം ചോദിച്ചപ്പോ ആ സമയത്ത് ഓര് സമ്മതിച്ച്, കാരണം ഇനി വേറൊരു ഓപ്ഷൻ ഇല്ല എന്നുള്ളതുകൊണ്ട് അതൊന്ന് സമ്മതിച്ച്. പിന്നെ നമ്മള് പറയാത്തൊരു കാര്യമുണ്ട്, ലവ് സ്റ്റോറി. അത് നമുക്ക് അടുത്തതിന് കാണാം. അപ്പൊ ഇവിടെ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ കാണാം.